ആൽമണ്ട് മിൽക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിനകത്ത് ഒരു ഹെൽത്തി ഓപ്ഷൻ ആണെന്ന് വിചാരിച്ച് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള പ്രൊഡക്ട്സ് എല്ലാം ഭയങ്കര ഹൈലി പ്രോസസ്ഡ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറും 2.5% ആണ് ഇതിനകത്ത് ആൽമണ്ട്സ് വരുന്നത്. ബാക്കി വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വെള്ളവും അതുപോലെ തന്നെ കുറച്ച് അഡിറ്റീവ്സും ഇമ്മ്യൂസിഫയറും ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഫ്ലേവറിംഗ് കാര്യങ്ങളൊക്കെ മാത്രമാണ്. അത് മാത്രമല്ല, ആൽമണ്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ ആൽമണ്ട്സിന് ഒരു ബാഡ് ടേസ്റ്റ് ഉണ്ടാവും. ഇത് മാറ്റാൻ വേണ്ടി ഡീ ബിറ്ററിംഗ് എന്നൊരു പ്രോസസ്സ് ഇവർ ചെയ്യും. ഇതിനകത്ത് ആഡ് ചെയ്യുന്ന എൻസൈം അല്ല നമ്മുടെ ഗട്ടിന് ഒട്ടും നല്ലതല്ല. ഇത് നമ്മുടെ ഗട്ടിനകത്തുള്ള പല ബെനിഫിഷ്യലായുള്ള ബാക്ടീരിയസിനെ നശിപ്പിക്കും. ചില ആൽമണ്ട് മിൽക്ക് ഫോർട്ടിഫൈഡ് വിത്ത് കാൽഷ്യം ചെയ്തിട്ടുണ്ടാവും. അതായത് ആ കാൽഷ്യത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അവർ അഡ്വർടൈസ്മെന്റിൽ പറയുന്നുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ആൽമണ്ട് മിൽക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന കാൽഷ്യം പ്ലാന്റ് ബേസ്ഡ് സോഴ്സ് ആയിരിക്കും. ഒരിക്കലും അനിമൽ ബേസ്ഡ് സോഴ്സിനകത്തുള്ള കാൽഷ്യം ബോഡി അബ്സോർബ് ചെയ്യുന്ന പോലെ ഈ പറയുന്ന പ്ലാന്റ് ബേസ്ഡ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യത്തില്ല. ആക്ച്വലി അപ്പോൾ നോക്കുമ്പോൾ അതൊരിക്കലും ബെനിഫിഷ്യലും അല്ല. സോ അതുകൊണ്ട് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിനകത്ത് നിങ്ങൾ ഹെൽത്തി ആണ് എന്ന് തെറ്റിദ്ധരിച്ച് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ആഡ് ചെയ്യാതിരിക്കുക. ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് നോക്കുക, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കുക. ഇതുപോലുള്ള ഹൈലി പ്രോസസ്ഡ് ഫുഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറോ ഡയറ്റീഷ്യനോ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മാറ്റുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.